വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടല കാച്ചിയതാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഈ വീഡിയോയിൽ നമ്മളുടെ ക്വിസിൻ്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ട് അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ അര കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നേരത്തോളം കുതിർത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ഒന്നാകെ പിടിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായി ഇട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിൽ നിന്നും ഒന്നെടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാണ്ട് നൈസായിട്ട് അരച്ചെടുക്കണം. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഈ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലെഴുതി അറിയിക്കണം. ബാക്കിയുള്ള തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ നമ്മൾ കണക്കിനുള്ളത് ഇട്ട് കൊടുത്തത് കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മാവ് വേണ്ടത്. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ 1/2 കിലോ പൊട്ടുകടലാണ് എടുത്തിട്ടുള്ളത്. ഇനി കടല കാച്ചെടുക്കാൻ ആവശ്യമായ മാവ് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 4th ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഖൈബർ യുദ്ധത്തിൽ എത്ര ജൂതന്മാർ വധിക്കപ്പെട്ടു? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ കടലയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മളുടെ കടല ഇട്ട് കൊടുക്കാം. കടല ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇടാൻ. കടല ഇട്ട് കഴിഞ്ഞ ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ വിതറി വേണം ഇട്ട് കൊടുക്കാൻ, എങ്കിലേ ഇത് ഓരോന്നായി കിട്ടുകയുള്ളൂ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഈ കളറാകുമ്പോൾ തന്നെ എടുക്കണം. ഇത് എടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചുകൂടി കളറായി വരും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കടലയും ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇത് കുറേ നാളത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മളുടെ കടല കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കണം. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.